ഈ മത്സ്യത്തെ കണ്ടാൽ അപ്പോൾ തന്നെ കൊന്നേക്കണം. എന്താണ് കാര്യമെന്നല്ലേ, സത്യമാണ്. അമേരിക്കൻ സ്റ്റേറ്റായ ജോർജിയയിലെ വനം പരിസ്ഥിതി വകുപ്പിൻ്റെ WRD നിർദ്ദേശമാണിത്. ഇത്ര ഭീകരനാണോ ഈ മീൻ എന്ന് നാം സംശയിച്ചേക്കാം. പിരാന പോലുള്ള രക്തരക്ഷസുകളുമൊന്നുമല്ല, നോർത്തേൺ സ്നേക്ക് ഹെഡ് എന്ന ശുദ്ധജല മത്സ്യം. പിന്നെ എന്താണ് പ്രശ്നം, നമുക്ക് നോക്കാം. അതിനു മുമ്പ് വൈറ്റ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അടുത്തുള്ള ബെല്ലൈക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷനുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജോർജിയയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ നിന്നും നോർത്തേൺ സ്നേക്ക് ഹെഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു മത്സ്യത്തെ കിട്ടി എന്ന വാർത്തയാണ് അധികൃതരെ കൊണ്ട് ഇത്തരമൊരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കുവാൻ പ്രേരിപ്പിച്ചത്. കാരണം മറ്റൊന്നുമല്ല, നിലവിലുള്ള ജലവ്യവസ്ഥിതിയെ തകിടം മറിക്കുവാൻ ശേഷിയുള്ള മീനുകളാണിവ. ഏഷ്യൻ വംശജനായ ഈ മീനുകൾ ഒരു കടന്നുകയറ്റക്കാരനാണ്. അക്വാട്ടിക് ഇൻവേസീവ് സ്പേസീസ് ഒരു വർഷം കൊണ്ട് തങ്ങളുടെ ജനസംഖ്യ നേറിരട്ടിയാക്കാനുള്ള കെൽപ്പ് ഇവറ്റകൾക്കുണ്ട്. ഇക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾക്ക് വർഷം 100,000 മുട്ടകൾ വരെ ഇട്ടുകളയും. മാസങ്ങൾ കൊണ്ട് ചെറുമീനുകളും തവളകളും പക്ഷികളും മറ്റ് ജലജീവികളും ഇവറ്റകളുടെ ആഹാരമാവുകയും ചെയ്യും. ക്രമേണ ആ പ്രദേശത്ത് ആകെയുള്ള മീൻ വർഗം നോർത്തേൺ സ്നേക്ക് ഹെഡ് എന്ന ഈ വിഭാഗം മാത്രമാവുകയും ചെയ്യും. വേറെയുമുണ്ട് പ്രശ്നം. ജലത്തിലും കരയിലും ശ്വസിക്കുവാൻ കെൽപ്പുള്ളതിനാൽ ഏതെങ്കിലും മാർഗം ഇവകൾക്ക് ചുറ്റുപാടുമുള്ള മറ്റു കുളങ്ങളിലേക്കും മറ്റും എത്തിപ്പെടാൻ ഏതാനും ദിവസങ്ങൾ വരെ അന്തരീക്ഷ വായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കഴിവുള്ളതിനാൽ മീൻപിടുത്തക്കാർ മുഖേന വിദൂര സ്ഥലങ്ങളിൽ പോലും ഇവ ചെന്നെത്തുന്നതാണ്. നിലവിൽ അമേരിക്കയിലെ 14 സംസ്ഥാനങ്ങളിൽ ഇവയുടെ സാന്നിധ്യമുണ്ട്. പെരുകി അവസാനം ഇവറ്റകൾ മാത്രമായ ചില ചെറു തടാകങ്ങളിൽ ഉണ്ട്. മറ്റു മീനുകൾ ഈ തടാകങ്ങളിലെ പരമാവധി മാറ്റി സ്നേക്ക് ഹെഡുകൾ വിഷം കലർത്തി വരെ അധികൃതർ ഈ മീനുകളെ നശിപ്പിച്ചിട്ടുമുണ്ട്. കുളം വറ്റിക്കാമെന്ന് വെച്ചാൽ ചെളിയിൽ പൂണ്ടിറങ്ങി നമ്മുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെട്ട് ദിവസങ്ങളോളം ഒളിച്ചിരിക്കുവാനും ഇവയ്ക്ക് സാധിക്കുന്നതാണ്. പക്ഷേ ചൈനയിലും കൊറിയയിലും സ്ഥിതി ഇത്രക്കും വഷളല്ല. കാരണം ജനങ്ങളുടെ പ്രധാന ആഹാരങ്ങളിലൊന്ന് സ്നേക്ക് ഹെഡ് തന്നെയാണ്. അതിനാൽ വ്യാപകമായുള്ള മത്സ്യബന്ധനം ഇവറ്റകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് തടയുന്നുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വരാല് ഗണത്തിൽപ്പെട്ട ഒരു മത്സ്യമാണ് ഇത്. നന്ദി.